ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തനുസ് ഡയറീസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് പേരുടെ സംശയത്തിനുള്ള ആൻസേഴ്സുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് ഒരു ക്യൂ ആൻഡ് എ സെക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പേര് കുറച്ച് ഡൗട്ട്സ് ചോദിച്ചിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ MLSP എന്താണെന്നും അതിൻ്റെ സാധ്യതകളെ പറ്റിയും സാലറിയെ പറ്റിയും എക്സ്പീരിയൻസിനെ പറ്റിയും പിന്നെ അതിൻ്റെ കുറച്ച് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതല്ലാതെ കുറച്ച് പേർ എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി JPHN പിന്നെ MLSP അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒന്ന് കറക്റ്റായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറഞ്ഞു തരുമെന്ന്. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാനൊന്ന് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ സബ്സെൻഡർ ടീം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് JHI, JPHN, ആശാ വർക്കേഴ്സ്, പിന്നെ അവരിപ്പോൾ ഒരു അഡിക്ഷനും കൂടെ കൊണ്ടുവന്നതാണ് MLS. അതായത് നമ്മുടെ സബ്സെൻ്ററെല്ലാം ഇപ്പോൾ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ ആക്കുവാണല്ലോ, അതായത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് എന്താ പുരോഗമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവീസസ് കുറച്ചുകൂടെ എന്താ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർദ്രം മിഷൻ്റെ ഭാഗമായിട്ട് MLSP എന്ന് ലെവൽ സർവീസ് പ്രൊവൈഡേഴ്സിന് നമ്മുടെ സബ്സെൻറ്റർ ലെവലിൽ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അവരുടെ ഡ്യൂട്ടീസ് ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്ത ഡ്യൂട്ടീസാണ് നമ്മുടെ ഗവൺമെൻറ് ഓർഡറിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. JHI ഡ്യൂട്ടി എന്താ, JPHN ഡ്യൂട്ടി എന്താ, MLSP ഡ്യൂട്ടി എന്താ, പിന്നെ ആശാ വർക്കേഴ്സ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്യൂട്ടിയാണ്, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ ഡ്യൂട്ടീസിനെ കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗവൺമെൻറ് ഓർഡറിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോൺ ക്ലിനിക്കലായിട്ടുള്ള കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് ആരോഗ്യ സേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് പ്രവർത്തകരൊക്കെ കാണുമല്ലോ. അപ്പോൾ സബ്സെൻ്ററിൻ്റെ കീഴിൽ ഹെൽത്ത് ആൻഡ് വെൽഫെയർ കമ്മിറ്റി കൂടണം. അപ്പോൾ അതിന് നമ്മളാണ് നേതൃത്വം കൊടുക്കേണ്ടത്, ഹെൽത്ത് ആൻഡ് വെൽഫെയർ കമ്മിറ്റി. അത് നമ്മൾ മന്ത്ലി കൂടും, അല്ലെങ്കിൽ 2-3 മാസത്തിലൊരിക്കലൊക്കെ കൂടും, മന്ത്ലി കൂടണമെന്നാണ്. എന്നിട്ട് നമ്മളതിൻ്റെ ഒരു പേപ്പറൊക്കെ വെച്ചേക്കണം. അതിനകത്ത് വാർഡ് മെമ്പർ വേണം, പിന്നെന്താ ആരോഗ്യസേന, ഹരിതസേന, പിന്നെ അവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, അങ്ങനെ ആ പഞ്ചായത്തിൻ്റെ ആരോഗ്യ മേഖലയും ആയിട്ട് ബന്ധപ്പെട്ട ആരൊക്കെ ഉണ്ട് അവരെയൊക്കെ നമ്മളതിൽ ഉൾപ്പെടുത്തി വേണം ഈ വെൽഫെയർ കമ്മിറ്റി ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ആരോഗ്യ പോഷണ ശുചിത്വ കമ്മിറ്റി, അത് മെയിനായിട്ട് അംഗൻവാടികളൊക്കെ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനകത്തും ഇതുപോലെ വാർഡ് മെമ്പറും പിന്നെ അംഗൻവാടി ടീച്ചേഴ്സ്, അംഗൻവാടി വർക്കേഴ്സിനാണ് നമ്മൾ മെയിനായിട്ട് ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവർക്ക് ആവശ്യമായ ഹെൽത്ത് എഡ്യൂക്കേഷനൊക്കെയാണ് അതിനകത്ത് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് നോൺ ക്ലിനിക്കലായിട്ട് നമുക്കുള്ള ഉത്തരവാദിത്തങ്ങളെന്ന് പറയുന്നത്. ഇനി ക്ലിനിക്കൽ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ക്ലിനിക്കൽ ഉത്തരവാദിത്തങ്ങളെപ്പറ്റി പറയുവാണെങ്കിൽ, നമ്മൾ സ്ഥാപനത്തിലായാലും ഫീൽഡ് തലത്തിലായാലും ജനങ്ങൾക്കാവശ്യമായ എന്താ പറയുക, ജനങ്ങൾക്കാവശ്യമായ ക്ലിനിക്കൽ പരിശോധനകൾ നമ്മൾ നടത്തണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ക്ലിനിക്കൽ ട്രെയിനിങ് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ക്ലിനിക്കൽ ട്രെയിനിങ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി അതിനെ പറ്റി ഒരു ചെറിയ ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ അതിനകത്തും കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് എങ്ങനെയാണ് ക്ലിനിക്കൽ ട്രെയിനിങ് അങ്ങനെയാണ് അവിടെ ഷെഡ്യൂൾ ചെയ്യുന്നത്, എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനകത്ത് ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ അതിനൊക്കെയുള്ള ക്ലിനിക്കൽ പരിശോധനകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള നല്ല നൈപുണ്യം, അതിനായിട്ടുള്ള ട്രെയിനിങ് നേടിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഫീൽഡ് തലത്തിലായാലും സബ്സെൻ്റർ തലത്തിലായാലും ക്ലിനിക്കൽ പരിശോധനകളൊക്കെ നടത്തണം. പിന്നെ വേണ്ടത് പ്രഥമ ശുശ്രൂഷ കൊടുക്കണം, അതായത് പെട്ടെന്ന് ഒരു എമർജൻസി വന്നാൽ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അറിവുണ്ടായിരിക്കാം. ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുക്കാനുള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ അറിവ് നമുക്കുണ്ടായിരിക്കണം. പിന്നെ അല്ലാതെ സബ്സെൻ്ററിൽ വരുന്ന കുഞ്ഞു കേസസ്, അതായത് നമുക്ക് റെഫറൽ ആവശ്യമില്ലാത്ത കേസസിന് നമുക്ക് നമ്മുടേതായിട്ടുള്ള അഡ്വൈസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. നമുക്ക് ടാബ്ലറ്റ് ഒന്നും പ്രിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് ഒരു അധികാരവും ഇല്ല, അത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. ഈ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി NCD മരുന്നൊക്കെ കൊടുക്കും എന്നാണ് പറയുന്നത്, ഏകദേശം 39 മരുന്ന് കൊടുക്കും എന്നാണ് പറയുന്നത്. പക്ഷേ അതൊന്നും ചില സബ്സെൻ്റേഴ്സിൽ വന്നിട്ടുണ്ട്, ഇവിടെയൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോടുകൂടി നമുക്ക് കൊടുക്കാം. അല്ലാതെ കുഞ്ഞു സേവ എന്താ കേസുകളൊക്കെ, അതായത് റെഫറൽ ഇല്ലാത്ത കുഞ്ഞു കേസുകളൊക്കെ നമുക്ക് കഴിവിധം നമുക്ക് പരിഹരിച്ച് സബ്സെൻ്റർ ലെവൽ തന്നെ പരിഹരിക്കാൻ പറ്റുന്നത് നമുക്ക് അങ്ങനെ ചെയ്തു വിടാം.
അത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ് കേട്ടോ. പിന്നെ ദീർഘകാലമായിട്ട് കിടക്ക രോഗികളായിട്ടൊക്കെ കിടക്കുന്നവർ, അതായത് പാലിയേറ്റീവ് കെയർ ഉൾപ്പെടുന്ന പേഷ്യൻസിനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് പാലിയേറ്റീവ് കെയർ ടീം ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ നമ്മൾ ഹൗസ് വിസിറ്റിനൊക്കെ പോകുമല്ലോ, പ്രയോറിറ്റി ഹോം വിസിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്താ സന്ദർശിച്ചിട്ട് അവർക്ക് ആവശ്യമായ ഹെൽപ്പ് നമുക്കും ചെയ്ത് കൊടുക്കാം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു പാർട്ടായിട്ടും നമ്മുടെ ഒരു ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വരുന്നുണ്ട്. പിന്നെ ഇവർ പ്രധാനമായിട്ടും പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അപ്പോൾ അതിന് പറ്റിയ ജനങ്ങൾക്ക് ബോധവൽക്കരണം കൊടുക്കണം. അതായത് മെയിനായിട്ടും COPD, പിന്നെ BP, ബ്ലഡ് ഷുഗർ, അപ്പോൾ ഇതിനെയൊക്കെ പറ്റിയിട്ട് നമ്മൾ ജനങ്ങൾക്ക് ബോധവൽക്കരണം കൊടുക്കുക. പിന്നെ അവരുടെ ഇടയിൽ ന്യൂ പേഷ്യൻസിനെ നമ്മൾ കണ്ടുപിടിക്കുക. ഫീൽഡ് വിസിറ്റിനൊക്കെ പോകുമ്പോൾ നമ്മൾ BP ഷുഗറൊക്കെ ചെക്ക് ചെയ്യുമല്ലോ. പിന്നെ അവിടെ അവിടെ നമ്മൾ NCD ക്ലിനിക്കൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് പുതിയ പുതിയ കേസുകൾ കണ്ടുപിടിക്കുക. അപ്പോൾ അത് നമ്മുടെ ഒരു മെയിൻ ഡ്യൂട്ടിയാണ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ മാനേജ് ചെയ്യുക. പിന്നെ നമുക്ക് ശ്വാസ ക്ലിനിക് എന്ന് പറഞ്ഞ് ആദ്ര മിഷൻ്റെ കീഴിലൊരു ക്ലിനിക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ആൾക്കാരെയൊക്കെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് COPD ഒക്കെ വരാൻ ചാൻസ് ഉള്ളവരൊക്കെ കണ്ടുപിടിച്ചിട്ട് അവരെയൊക്കെ റെഫർ ചെയ്യുക. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു മെയിൻ. പിന്നെ ആദ്ര മിഷൻ്റെ കീഴിലുള്ള വേറൊരു ക്ലിനിക്കാണ് ആശ്വാസ് ക്ലിനിക്ക്. അപ്പോൾ അതിൻ്റെ കീഴിൽ വരുന്നതെന്ന് വെച്ചാൽ മെൻ്റലി ഇൽ ഹെൽത്തായിട്ടുള്ള ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അവർക്ക് പിന്നെ പറയുന്നത് ഊർജിത പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി IAC ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ അതുപോലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുക. അതായത് ഹെൽത്ത് എഡ്യൂക്കേഷനാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ പൊതുജനാരോഗ്യ നിയമങ്ങളുടെ നടപ്പാക്കലിനെ പറ്റി പറയുന്നുണ്ട്. അതിന് കുറേ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുറേ പൊതുജനാരോഗ്യ നിയമങ്ങൾ. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ അവർ ബോധവാന്മാരാക്കുക, അതിനനുസരിച്ചുള്ള ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കുക എന്നാണ്. പിന്നെ അടുത്ത് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഹൗസ് വിസിറ്റിനൊക്കെ പോകുമല്ലോ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പരിസര ശുചിത്വം ഉറപ്പാക്കൽ. അതായത് വീടും പരിസരമൊക്കെ നല്ല ക്ലീനാണോ, നല്ല ക്ലീൻ എൻവയോൺമെൻ്റ് ആണ്, പ്ലാസ്റ്റിക്കൊക്കെ അവർ കറക്റ്റായിട്ട് നിർമ്മാർജ്ജനം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. ഇല്ലെങ്കിൽ അവർക്ക് അതിന് ബേസ് ചെയ്തിട്ടുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക. അപ്പോൾ അവരെ ബോധവാന്മാരാക്കുക, അതൊരു മെയിൻ റൂട്ടീസ് ആൻഡ് റിസ്ക്. പിന്നെ വരുന്നത് ജീവിതശൈലി രോഗ നിയന്ത്രണ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യണം. അതായത് നമ്മൾ ക്യാമ്പൊക്കെ വെക്കത്തില്ലേ, NCD ക്യാമ്പ്. അപ്പോൾ അതിനോടൊക്കെ നമുക്ക് ഒരുപാട് ന്യൂ കേസസിനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ വാർഡിലും അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്യാമ്പൊക്കെ സംഘടിപ്പിക്കുക. അങ്ങനെ ന്യൂ കേസസിനെ കണ്ടുപിടിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള റെഫറൽ സർവീസസൊക്കെ നമ്മൾ കൊടുക്കണം. ഇങ്ങനെ വരുന്നൊരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധി നിയന്ത്രണമാണ്. അതായത് പകർച്ചവ്യാധി വരാനുള്ള സോഴ്സസ് നേരത്തെ കണ്ടുപിടിക്കുക. അങ്ങനെ ഏതെങ്കിലും പകർച്ചവ്യാധി റിപ്പോർട്ട് ചെയ്താൽ നമ്മൾ ഉടനെ തന്നെ നമ്മൾ നമ്മുടെ മെയിൻ സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് തടയാൻ, അത് പകരുന്നത് തടയാൻ ആവശ്യമായിട്ടുള്ള നിയന്ത്രണ പരിപാടികളൊക്കെ നമ്മൾ ഉടനെ തന്നെ സംഘടിപ്പിക്കുക. അതൊക്കെ നമ്മുടെ ഒരു ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും നമ്മളൊരു ടീമായിട്ട് ആശാപ്രവർത്തകർ, JPHN, MLSP, പിന്നെ അവിടുത്തെ ഹരിതസേന, തൊഴിലുറപ്പംഗങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ടീമായിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ അതൊക്കെ ഫലവത്താകുള്ളൂ. നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ എല്ലാ വീടുകളും സന്ദർശിച്ചിട്ട് എല്ലാ കിണറുകളെല്ലാം ക്ലോറിനേഷൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം ഡോക്സിസൈക്ലിൻ കഴിച്ചോന്ന് ഉറപ്പ് വരുത്തുക. തൊഴിലുറപ്പ് തൊഴിലാളികൾ, നമ്മൾ തൊഴിലുറപ്പ് സൈറ്റിലൊക്കെ പോയിട്ട്, ഞാനൊക്കെ പോകാറുണ്ട് തൊഴിലുറപ്പ് സൈറ്റിലൊക്കെ പോയിട്ട്, നമ്മൾ എലിപ്പനിയെക്കുറിച്ചൊക്കെ നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാറുണ്ട്. അതിനുശേഷം എല്ലാവരും ഗുളിക കഴിച്ചോന്ന് ഉറപ്പ് വരുത്താറുണ്ട്. അപ്പോൾ നമ്മൾ അവരൊക്കെ ഗുളിക കഴിക്കാത്തവരുണ്ടെങ്കിൽ നമ്മൾ എന്താ കുറച്ച് ഭീഷണിപ്പെടുത്താറുണ്ട്. ഭീഷണിപ്പെടുത്താറെന്ന് വെച്ചാൽ നമ്മൾ പറയും, ഇല്ലെങ്കിൽ മാറ്റിന് നമ്മൾ പിരിച്ചുവിടുമെന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ കുറച്ചവരെ പേടിപ്പിച്ചിട്ട് കുളിയൊക്കെ നിർബന്ധിച്ച് കഴിപ്പിക്കാറുണ്ട്. അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. ചിലരൊക്കെ കഴിക്കും, പക്ഷെ ചിലരൊന്നും കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ അവരൊക്കെ നമ്മൾ സ്ട്രിക്റ്റായിട്ട് തന്നെ അവരെ കഴിപ്പിച്ചിട്ടേ ജോലിക്ക് ഇറക്കുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ സ്ട്രിക്റ്റായിട്ട് എല്ലാവരും കഴിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ, അതായത് ഹൃദയ സംബന്ധമായിട്ട് അസുഖങ്ങളൊക്കെ ഉള്ളവർ, അവർ പിന്നെ ഡോക്ടറെ കണ്ടിട്ട് അവരുടെ അഭിപ്രായത്തിൽ കഴിക്കാതിരിക്കുന്നവരുണ്ട്. അത് കുഴപ്പമില്ല, പക്ഷേ ബാക്കി ഒരു കുഴപ്പമില്ലാത്തവരൊക്കെ കഴിക്കണം. അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് നമ്മുടെ ഒരു മെയിൻ റെസ്പോൺസിബിലിറ്റി. ഇതിൽ കുറച്ച് RCH സേവനങ്ങൾ വരുന്നുണ്ട്. അതായത് നമ്മുടെ JPHN ചെയ്യുന്ന സേവനങ്ങളല്ല, അതിന് പുറമെ നോൺ സ്കാൽപ്പൽ വാക്സെക്ടമി ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരെയും നമ്മൾ നിർദ്ദേശം കൊടുക്കുക. പിന്നെ അതിന് വേണ്ടിയിട്ട് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക. അതുകൂടാതെ തന്നെ കുടുംബാസൂത്രണ പരിപാടികൾക്ക് വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ ചെയ്യേണ്ടത് വന്ധ്യതാ ചികിത്സയിലുള്ളവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും അതിനനുസരിച്ചിട്ടുള്ള സാമൂഹികമായ പിന്തുണയൊക്കെ നമ്മൾ നൽകണം. നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ഹോം വിസിറ്റ് ഉണ്ട്. അത് പ്രയോറിറ്റി ഹോം വിസിറ്റ് ആണ്. ഓരോരോ ആവശ്യക്കാരുടെ നമ്മൾ പ്രത്യേകിച്ച് നോക്കി അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. പിന്നെ നമുക്ക് ഞാൻ മുൻപ് ഷെയർ ചെയ്തിട്ടുള്ള പോലെ ഓരോ ദിവസം ഓരോ ക്ലിനിക്കുണ്ട്. ക്ലിനിക്ക് അതായത് ന്യൂട്രീഷൻ ക്ലിനിക്ക്, പിന്നെ ഓൾഡ് എന്താ ജെറിയാട്രിക് ക്ലിനിക്ക്,
പിന്നെ വന്നിട്ട് അണ്ടർ ഫൈവ് ക്ലിനിക്കുണ്ട്, അഡോളസിൻ്റ് ക്ലിനിക്കുണ്ട്, ആൻറ്റിനേറ്റൽ ക്ലിനിക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യുക. പിന്നെ ഉച്ചയ്ക്ക് ശേഷം അവരുടെ അജണ്ട അനുസരിച്ച് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഡയഗ്നോസ്റ്റിക് സർവീസസാണ് സബ് സെൻറ്ററിൽ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫെസിലിറ്റീസൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഡയഗ്നോസ്റ്റിക് സർവീസ് നടത്തും. പിന്നെ ഇനി ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസിനെ പറ്റി പറയുവാണെങ്കിൽ, അതായത് അവർക്ക് മെയിനായിട്ടും നമുക്ക് NCD ആണ് വരുന്നതെങ്കിൽ അവർക്ക് മെയിനായിട്ട് കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് അവർ മാനേജ് ചെയ്യേണ്ടത്. അതായത് പകർച്ചവ്യാധികൾ എവിടെയൊക്കെ പകരുന്നു, അതൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കുക, അത് റിപ്പോർട്ട് ചെയ്യുക, അപ്പോൾ അത് തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുക, അതൊക്കെയാണ് JPHN ചെയ്യേണ്ടത്. പിന്നെ അവർ സബ് സെൻറ്ററിൻ്റെ ഒരു മെയിൻ മേധാവിയാണല്ലോ, അപ്പോൾ റിപ്പോർട്ട്സൊക്കെ അവരാണ് അവരുടെ കസ്റ്റഡിയിലാണ് കറക്റ്റായിട്ട് സൂക്ഷിച്ച് വയ്ക്കേണ്ടത്. പിന്നെ റിപ്പോർട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, സ്റ്റോക്ക് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, പിന്നെ നമ്മുടെ സബ് സെൻറ്ററിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഫാർമസിസ്റ്റിൽ നിന്ന് വാങ്ങി സ്റ്റോക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കേണ്ടതൊക്കെ നമ്മുടെ JPHN. അതുകൂടാതെ RCH സേവനങ്ങൾക്ക് മെയിനായിട്ട് അവരാണ് മുൻകൈയെടുത്ത് ചെയ്യേണ്ടത് കേട്ടോ. അതായത് എന്താണ്, ആൻറ്റിനേറ്റൽ ക്ലിനിക്ക്, ഗർഭിണികളുടെ പരിചരണം, പിന്നെ നവജാത ശിശു പരിചരണം, ആൻറ്റിനേറ്റൽ വിസിറ്റ്, പിന്നെ നിയോനേറ്റൽ വിസിറ്റ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യേണ്ടത് JPHN ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. മെയിനായിട്ടും പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്നവരൊക്കെ ഹൗസ് വിസിറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള എന്താ ഹെൽത്ത് എഡ്യൂക്കേഷനൊക്കെ കൊടുക്കുക, എങ്ങനെ ഡയറ്റ് കൺട്രോൾ, പിന്നെ ആൻറ്റിനേറ്റൽ എക്സസൈസിനെ പറ്റിയൊക്കെ നല്ലൊരു. പിന്നെ ആശാപ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട്സും കാര്യങ്ങളും അവരെ ഓവർവ്യൂ ചെയ്യുന്നതൊക്കെ നമ്മുടെ JPHN, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ്. അവർക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്, അപ്പോൾ അതൊന്നും ഞാൻ വിവരിച്ച് പറഞ്ഞില്ല. നമുക്ക് നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അറിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ MLSP ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് ഓർഡറിലുള്ള അത്രയും കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിന് താഴത്തായിട്ട് ഒത്തിരി വിശദീകരിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യുവാണെങ്കിൽ ഒത്തിരി സമയമെടുക്കും, അത് ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിനാണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. പിന്നെ JHN ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഓവർവ്യൂ ചെയ്ത JPHN ആശയപ്രവർത്തകരുടെയും MLSP പ്രവർത്തനങ്ങളും ഓവർവ്യൂ ചെയ്ത് കൊണ്ടുപോവുക. പിന്നെ പഞ്ചായത്തോ ഗവൺമെൻറ്റോ എന്തെങ്കിലും എന്താ പബ്ലിക് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് പ്രവർത്തനങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ അതൊക്കെ പ്രാബല്യത്തിൽ കൊണ്ടുവരിക, പെട്ടെന്ന് വാർഡ് തലത്തിൽ നടപ്പാക്കുക എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഓവർവ്യൂ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ JHA മാരെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കാര്യങ്ങൾ, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ നമുക്ക് ഇത് തന്നെ നമ്മൾ ചെയ്യണം എന്നില്ല കേട്ടോ. നമുക്ക് എന്തൊക്കെ പബ്ലിക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെ നമുക്ക് ചെയ്യാം. നമ്മളൊരു ഫീൽഡിലായിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. തലത്തിലാണ് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു യുക്തി വച്ചിട്ട് നമുക്ക് പ്രവർത്തിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഞാനൊക്കെ ഡ്യൂട്ടി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലിനിക്കൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. മെയിനായിട്ടും ഓരോ ദിവസവും അവർ പറയുന്ന തലത്തിലല്ലെങ്കിൽ നമ്മളെല്ലാ ക്ലിനിക്കും ഓരോ മാസം കവർ ചെയ്ത് പോകാറുണ്ട്. പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷനൊക്കെ എല്ലാ വാർഡിലും നടത്താറുണ്ട്. NCD ക്ലിനിക്ക് സബ് സെൻറ്ററിൽ വെച്ച് മാത്രമല്ല, നമ്മൾ ഓരോരോ ഏരിയയിലായിട്ട് അറേഞ്ച് ചെയ്തും ചെയ്യാറുണ്ട്. പുതിയ കേസസ് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യാറുണ്ട്, അവരെ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ NCD ആയതുകൊണ്ട് ക്യാൻസർ പേഷ്യൻസ്, COPD, CAD, പിന്നെ എന്തോ ഹൈപ്പർടെൻഷൻ, ഡയബറ്റിക് ഇവരെയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കേന്ദ്രീകരിച്ച് നമ്മൾ എന്തോ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നതും പിന്നെ അവർക്ക് ആവശ്യമായ റെഫറൽ സർവീസസ് കൊടുക്കുന്നതും എല്ലാം NCD റിലേറ്റഡ് ആണ്. കാരണം നമുക്കതാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതൊക്കെയാണ് JPHN, MLSP, JHA ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുവരെ, ടാറ്റാ, ബൈ ബൈ.